പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനം 34:3, എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ പാടി സ്തുതിക്കാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാലച്ചൻ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 34-ാമത്തെ സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുലിഖിതമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. അവിടെ വചനം ഇങ്ങനെ പറയുകയാണ്, എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ പാടി സ്തുതിക്കാം. സങ്കീർത്തകന് ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് കൊടുക്കുകയാണ്. അപ്പോൾ സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു കൂട്ടായ്മയിൽ ഇന്ന് ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. വർഗ്ഗ പറയാം, ഹല്ലേലൂയ. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വചനം ശ്രവിക്കാൻ കർത്താവിൻ്റെ ആത്മ പ്രചോദിപ്പിക്കുന്നവരെങ്കിൽ അവരെ കൂടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് പറയുകയാണ്, കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ പാടി സ്തുതിക്കാം. വർഗ്ഗ പറയാം, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ജനകോടികളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി കർത്താവിൻ്റെ നാമത്തെ പാടി സ്തുതിക്കുക എന്നുള്ളത് ബൈബിളിലെ സങ്കീർത്തകൻ്റെ വലിയൊരാഗ്രഹമാണ്. ദൈവത്തിൻ്റെ പ്രചോദനമനുസരിച്ച് സങ്കീർത്തകൻ രേഖപ്പെടുത്തിയിരിക്കുന്നതാണത്. ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, കൂനമ്മാവ് എന്ന സ്ഥലത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു അമ്മച്ചി അവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞ്, ആ അമ്മച്ചി തൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ജനകോടികളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്ക് ആ സാക്ഷി ഇപ്പോൾ ഒന്ന് ശ്രവിക്കാം. എനിക്ക് 9 വർഷമായിട്ട് വെരിക്കോസിന്റെ അസുഖം ഉണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ വേണമെന്ന് MAJ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ് ഞാൻ ഓപ്പറേഷന് ഡേറ്റും തീരുമാനിച്ചു. ഷുഗർ കൂടുതലായതിന്റെ പേരിൽ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഷുഗർ എത്ര ഉണ്ടായിരുന്നു? 488 ഷുഗർ ഉണ്ടായിരുന്നു. 488 ലെവലിലാണ് ഷുഗർ നിൽക്കുന്നത്. ഷുഗർ തന്നിട്ട് ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? ഇതാണ് സ്ഥിതി. ഈ വേരിക്കോസ് എത്ര നാളായിട്ടുണ്ട്? 9 വർഷമായിട്ട് വേരിക്കോസ് വെയിൻ വന്നിട്ടുള്ള ബുദ്ധിമുട്ടിലാണ് ഈ സഹോദരി ജീവിക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്ന്, ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം ഞാൻ ഓട്ടോറിക്ഷയ്ക്കാണ് ഇവിടെ വന്നിറങ്ങിയത്. കാരണം നടക്കാൻ പറ്റാത്ത കാലം വേരിക്കോസ് വൈൻ വന്ന് പൊട്ടി വേദനയായത് കാരണം ഓട്ടോറിക്ഷയ്ക്ക് കൺവെൻഷൻ ഗ്രൗണ്ടിലേക്കാണ് ഈ അമ്മച്ചി എല്ലാ പ്രാവശ്യവും കൺവെൻഷൻ കഴിഞ്ഞ നാളുകൾ 3 ദിവസം വന്ന് ചേർന്നത്. 3-ാം ദിവസം ആരാധനയുടെ സമയത്ത് വിനോയച്ചൻ വിളിച്ചു പറഞ്ഞ്, വെരിക്കോസിന് ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു രോഗിയെ ദൈവം സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ആ സമയം എൻ്റെ ശരീരം ആകെ വിയർത്തു. ഞാൻ തടയി നോക്കിയപ്പോൾ എൻ്റെ ഞരമ്പുകളെല്ലാം താന്നിരിക്കുന്നു. ദൈവമേ, ആ സെക്കൻഡ്, ആ സമയത്ത് തന്നെ, ആ സമയത്ത് തന്നെ നോക്ക സഹോദരങ്ങളെ, വേരിക്കോസ് വെയിൻ ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നു പറഞ്ഞപ്പോൾ ഈ ശരീരത്തിൽ കുളിര് കോരുന്ന ഒരു അനുഭവം ഉണ്ടായി. എന്നിട്ട് അമ്മച്ചി അപ്പൊ തന്നെ വേരിക്കോസ് ഉണ്ടായിരുന്ന കാലിന്റെ ഭാഗത്ത് തടവി നോക്കുമ്പോൾ കംപ്ലീറ്റ് വെയിനുകളും താഴ്ന്ന് നോർമൽ ആയിരിക്കുന്നു. യേശുവേ, ഹല്ലേലൂയാ. അന്ന് ഞാൻ സാക്ഷ്യം പറയാതെ പോയത് ഡോക്ടറെ കണ്ട്, ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാ. അമ്മച്ചി അപ്പൊ തന്നെ സാക്ഷ്യം റെഡി ആയിരുന്നു. പിന്നെ ഡോക്ടറെ കണ്ട് ഓപ്പറേഷൻ കാര്യം എന്തൊക്കെ പറഞ്ഞ് നോക്കി കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ വേരിക്കോസ് കഴിഞ്ഞില്ല, ഓപ്പറേഷൻ ഇല്ല, സംഗതി ഇല്ല, 1 വർഷമായിട്ട് പിന്നെ യാതൊരു ബുദ്ധിമുട്ടില്ല. കർത്താവ് അനുഗ്രഹിച്ച പ്രൈസ് ദ ലോർഡ്. കൈയടിച്ച് പാട്ട് പാടി സന്തോഷം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ യേശു ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ കൺവെൻഷൻ ചുസോടിനെ സംബന്ധിക്കുമ്പോഴും ഓരോ എപ്പിസോഡുകൾ കാണുമ്പോഴും ഈ അമ്മച്ചി പറഞ്ഞതുപോലെ
എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്ന് നമുക്ക് ഒരുമിച്ച് പാട്ട് പാടി കർത്താവിനെ സ്തുതിക്കാം എന്നതുപോലെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവ് നമുക്ക് അവസരം തരും. ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷ സമയത്ത് കർത്താവ് നമ്മൾ ഇതേപോലെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആമ്പച്ച പറഞ്ഞ സാക്ഷ്യത്തോട് ചേർന്ന് നമ്മളെ കർത്താവ് സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഈ വചന ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസി ദാസന്മാരുടെ മേലും കർത്താവേ അവിടുന്ന് ഇപ്പോൾ ഒരു ആശീർവാദം അയക്കണമെന്ന് പ്രാർത്ഥിക്കുക. വലിയ വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ, വലിയ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഓരോ കണ്ണുകളും ഓരോ കാതുകളും ഓരോ ഹൃദയങ്ങളും ഇപ്പോൾ വചനത്തിന് വേണ്ടി തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കാൻ പറ്റാത്ത വിധം മന്ദി ഭവിച്ചിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. കർത്താവേ, വിധിക്കപ്പെട്ട വചനങ്ങൾ സാത്താൻ മോഷ്ടിക്കാതിരിക്കട്ടെ. വിധിക്കപ്പെട്ട വചനങ്ങൾ വേലിയേറ്റ് വാടാതിരിക്കട്ടെ. വിധിക്കപ്പെട്ട വചനങ്ങൾ മുള്ളുകൾ ഞെരുക്കാതിരിക്കട്ടെ. ആരാധന, ആരാധന. കർത്താവേ, 50, 100 മേനി ഫലം പ്രപിടിക്കത്തക്ക വിധം വചനത്തിന്റെ ആത്മാവ് ആവസിക്കട്ടെ. ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ഉറക്കെ പറയാം. ഹല്ലേലൂയ. മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നുകൊണ്ടും നീ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വളർത്താൻ ആഗ്രഹിക്കുന്ന, ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ അസൂയ കൊണ്ടോ പലതരത്തിലുള്ള മനസ്സിൻ്റെ ചിന്തകൾ കൊണ്ടോ നമ്മൾ തടയാനോ ഇടച്ച വരുത്താനോ നശിപ്പിക്കാനോ തുടങ്ങിയാൽ അതിന് വലിയ പ്രത്യാഘാതം ബൈബിളിൽ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉറക്കെ പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ അവിടെ വചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും, താൻ വച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും, താൻ ചെയ്ത തിന്മ തൻ്റെ മേൽ തന്നെ പതിക്കും, അത് എവിടെ നിന്ന് വന്നുവെന്ന് അവൻ അറിയുകയില്ല. ഒരുമിച്ച് പറയാം. ഹല്ലേലൂയ. വചനം വെളിപ്പെടുത്തുകയാണ് സഹോദരൻ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും, താൻ വെച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും, താൻ ചെയ്ത തിന്മ തൻ്റെ മേൽ തന്നെ പതിക്കും, അത് അപ്പോൾ എവിടെ നിന്ന് വന്നുവെന്ന് നീ അറിയുകയില്ല. പണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലായിരുന്ന സമയത്ത് എങ്ങനെ കണ്ടിട്ടുണ്ട്, നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീഴും എങ്ങനെയൊക്കെയുള്ള ചില പദപ്രയോഗങ്ങൾ വീട്ടിൽ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് അത് പഴഞ്ചൊല്ലാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതപ്പെട്ട വചനത്തിൽ കർത്താവ് സ്വർണ്ണ ലിപികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഗതിയാണ്. നീ ആരെയും കെണി വെച്ച് വീഴ്ത്താൻ നിൽക്കരുത്, നീ ആരെയും നശിപ്പിക്കാൻ ശ്രമിക്കരുത്, നീ ആരെയും വീഴ്ത്താൻ വേണ്ടി നീ കുഴി കുഴിക്കാൻ നിൽക്കരുത്, നീ ആർക്കും വേണ്ടി തിന്മയുടെ കെണി ഒരുക്കരുത്. അത് നിന്റെ മേൽ തന്നെ വളരെ വിദഗ്ധമായ രീതിയിൽ തിരിച്ചു വന്ന് വീഴുമെന്ന് കർത്താവ് വചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ബൈബിളിൽ എഴുതപ്പെട്ട ഓരോ വചനങ്ങളുടെയും പ്രത്യേകത, ആ വചനങ്ങൾ ബൈബിളിൽ നിറവേറിയ സംഭവങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ 2-ാമത്തെ ആഗമനത്തെ കുറിച്ചുള്ളതല്ലാത്തത് ബാക്കി ബൈബിളിൽ എഴുതപ്പെട്ട വചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്ന വചനങ്ങളാണ്. ഈ സംഭവം അതേപടി തന്നെ ലിറ്ററൽ സെൻസിൽ ബൈബിളിൽ നിറവേറിയ ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം. അത് നമ്മൾ വായിക്കേണ്ടത് എസ്തേറിന്റെ പുസ്തകത്തിൽ 3 അധ്യായങ്ങളിലാണ്. അവിടെ കാണുന്ന ഇങ്ങനെയാണ് സഹോദരൻ, രാജാവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് ഹാമാൻ എന്ന് പറയുന്ന ആള്. ആ ഹാമാൻ വലിയ ഉന്നത സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഹാമാൻ്റെ മുമ്പിൽ എല്ലാവരും കുമ്പറണമെന്നും താണു വണങ്ങണമെന്നുള്ള ചെറിയ ആഗ്രഹങ്ങൾ ഹാമാൻ്റെ മനസ്സിനുണ്ടായി. രാജാവിൻ്റെ അധികാരത്തോട് ചേർന്നേക്കുന്ന അദ്ദേഹം അതിനുവേണ്ടി ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ യഹൂദനായ മൊർദ്ദക്കായി എന്ന് പറയുന്ന ആള്
അദ്ദേഹം ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കുള്ളൂ, ദൈവമായ കർത്താവിനെ മാത്രം കുമ്പിടുകയുള്ളൂ, അല്ലാതെ മറ്റു തരത്തിലുള്ള പ്രവൃത്തികൾക്ക്, അയാൾ ദൈവത്തിനെ ലംഘിക്കുന്ന പ്രവൃത്തികൾക്ക് തയ്യാറല്ല. അങ്ങനെ ഹാമാൻ കൊട്ടാരത്തിൽ ഇറങ്ങി വരുമ്പോൾ മൊർദ്ദക്കായി കുമ്പിടാതിരിക്കുന്നത് ഹാമാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആ വചനഭാഗം ഒന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എസ്തേറിന്റെ പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 5 മുതൽ 3 ലുകഥങ്ങളിലാണ് ഇത് കാണുന്നത്. മൊർദ്ദക്കായി തന്നെ കുമ്പിട്ട് വണങ്ങുന്നില്ലെന്ന് അവൻ അറിഞ്ഞപ്പോൾ ഹാമാൻ ക്രൂദ്ധനായി. മൊർദ്ദക്കായിയുടെ മേൽ മാത്രം കൈവച്ചാൽ പോരെന്ന് അവന് തോന്നി. മൊർദ്ദക്കായിയുടെ വംശമെന്ന് അവൻ അറിഞ്ഞിരുന്ന യഹൂദരെ മുഴുവൻ അഹസ്വേരോസിന്റെ രാജ്യത്തിൽ നിന്ന് നിർമൂലനം ചെയ്യണമെന്ന് ഹാമാൻ ആഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാമാന്റെ മുമ്പിൽ നിന്ന് കുമ്പിടുന്നില്ല മൊർദ്ദക്കായി എന്ന് കണ്ടപ്പോൾ ഹാമാന്റെ മനസ്സിൽ ചിന്ത വരികയാണ്, ഈ മൊർദ്ദക്കായിയെ മാത്രമല്ല ഇവന്റെ യഹൂദ ജനത്തെ മുഴുവൻ ഈ രാജ്യത്തെ നശിപ്പിച്ചു കളയണം. അവന്റെ കുബുദ്ധിയിൽ ചില ചിന്തകൾ വരികയാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരൻ, നീ ഒരു ഓഫീസിൽ ജോലിയായിരിക്കാം, നീ ഒരു സ്ഥാപനത്തിലായിരിക്കാം, നിന്റെ കീഴിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നീ ഒരു കുടുംബസ്ഥന്, നീ പലവിധ മേഖല വ്യാപരിക്കുന്ന ആളായിരിക്കാം. ഒരാൾ നിന്നെ അംഗീകരിക്കുന്നില്ല, ഒരാൾ നിനക്ക് കീഴ്പ്പെടുന്നില്ല, ഒരാൾ നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല, നിന്നെ മുഖത്ത് നോക്കി എതിർക്കുന്നുണ്ട്, പറയേണ്ട കാര്യം മുഖത്ത് നോക്കി ശക്തമായിട്ട് പറയുന്നുണ്ട്, അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ ഖണ്ഡിക്കുന്നുണ്ട്, അവൻ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട്, നിനക്കൊരു തടസ്സമാണെന്നും നിനക്കൊരു ബ്ലോക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹാമാൻ ചെയ്തതുപോലെ അവനെയും അവൻ്റെ ജോലിയെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ സമസ്ത മേഖലകളെയും അവൻ്റെ വംശത്തെ തന്നെ തുടച്ചു നീക്കാനുള്ള കരുക്കൾ നീ ആലോചിക്കാൻ നിൽക്കരുത്, അത് വലിയ അപകടം വരുത്തി വയ്ക്കും. ഹാമാൻ ചില കുതന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഇവിടെ. അങ്ങനെ ഹാമാൻ അഹസ്വേരോസ് രാജാവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. 3-ാം അധ്യായത്തെ തുടർന്ന് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 3 ലുകഥങ്ങൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ഹാമാൻ അഹസ്വേരോസ് രാജാവിന്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, നിന്റെ രാജ്യത്തെ സകല പ്രവേശകളിലെയും ജനങ്ങളുടെ ഇടയിൽ ചിന്ന ചെതറിക്കിടക്കുന്ന ഒരു വംശമുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റ് ജനതകളിൽ നിന്ന് ഭിന്നമാണ്. അവർ രാജാവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല. അവരെ വച്ച് പുലർത്തുന്നത് രാജാവിന് നല്ലതാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്ത് ചെയ്ത്? ഹാമാൻ തൻ്റെ അധികാരം ഉപയോഗിച്ച് അഹസ്വേരോസ് രാജാവിൻ്റെ ചെവിയിൽ ചെന്നിട്ട് ചില കുതന്ത്രങ്ങൾ, എന്ന് പറഞ്ഞാൽ ആ ജനത ശരിയല്ല, അവൻ ശരിയല്ല, അവനെ മാറ്റണം, അവന് ട്രാൻസ്ഫർ കൊടുക്കണം, അവനെ നമ്മുടെ കമ്മിറ്റി വെച്ചോണ്ടിരിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറയണത് പോലെ പല തരത്തിലുള്ള കുതന്ത്രങ്ങളുടെ ഉപദേശങ്ങൾ ഹാമാൻ അഹസ്വേരോസിന് കൊടുത്ത്. അങ്ങനെ അഹസ്വേരോസിന് കൽപ്പന പുറപ്പെടുവിച്ച് യഹൂദ ജനതയെ മുഴുവൻ ആ രാജ്യം ഒരൊറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കാനുള്ള കൽപ്പന ഹാമാന്റെ കയ്യിലോട്ട് അങ്ങോട്ട് എഴുതി കൊടുത്തു. എൻ്റെ സഹോദരങ്ങളെ, ഈ സംഭവം അറിഞ്ഞ മൊർദ്ദക്കായി, മൊർദ്ദക്കായിയെ മാത്രമല്ല മൊർദ്ദക്കായി കുടികൊള്ളുന്ന ജനതയെ മുഴുവൻ നശിപ്പിക്കുമെന്നുള്ള വാർത്ത അറിഞ്ഞ മൊർദ്ദക്കായി കരഞ്ഞ് നിറവൊഴിച്ച് ദൈവത്തിൻ്റെ സന്നിധി പോയി പ്രാർത്ഥിച്ചു. മൊർദ്ദക്കായി വളർത്തു പോത്തിനാണ് എസ്തേർ. എസ്തേർ രാജ്ഞിയാണ് അഹസ്വേരോസ് രാജാവിൻ്റെ. അങ്ങനെ ആ എസ്തേറിനും ഈ വിവരം കൈമാറ്റം ചെയ്തു. എസ്തേറിനെ കരഞ്ഞ് നിറവൊഴിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഹാമാൻ പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹാമാന്റെ ഭാര്യ ഉടനെ തന്നെ ഈ മൊർദ്ദക്കായി കുമ്പിടുന്നില്ല, തൻ്റെ ഭർത്താവിൻ്റെ മൊർദ്ദക്കായി കുമ്പിടുന്നില്ല എന്നുള്ള കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഹാമാന്റെ ഭാര്യ ഹാമാന്റെ സ്നേഹിതരോട് പറഞ്ഞൊരു ഒരു വാക്യമുണ്ട്, അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 5-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിനാണ് കാണുന്നത്. അതിന് അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ ഭാര്യ അവൻ്റെ സകല സ്നേഹിതന്മാരോടും പറഞ്ഞു, 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കുക, രാവിലെ തന്നെ ചെന്ന് രാജാവിനോട് പറയണം മൊർദ്ദക്കായി അതിന്മേൽ തൂക്കണമെന്ന്. മൊർദ്ദക്കായിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഒരു കഴുമരം പോലും അവിടെ സജ്ജമാക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ഥലത്ത് ഇങ്ങനെ കുതന്ത്രങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറുസ്ഥലത്ത് നിന്ന് കരുണയ്ക്ക് വേണ്ടി ജീവന് വേണ്ടിയുള്ള കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന വരിക. അതുകൊണ്ട് നീ ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നശിപ്പിക്കാൻ പോകുന്ന വ്യക്തിയുടെ കണ്ണുനീരും പ്രാർത്ഥനയും രോദനയും നിലവിളിയും ദൈവസന്നിധിയിലേക്ക് നിനക്കെതിരെ ഉയരുന്നുണ്ട്, നീ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. നീ അതൊക്കെ എങ്ങനെ മറച്ചു വെച്ചുകൊണ്ടാണ് ചെയ്യുന്നെങ്കിലും ദൈവം അത് അറിയിക്കേണ്ടവർ അറിയിക്കും, പ്രാർത്ഥനകൾ ദൈവം ഉയർത്തും. ദൈവം നിഷ്കളങ്കന്റെ കൂടെ പക്ഷം ചേരുന്ന ദൈവമാണ്, ദൈവം നീതിമാന്റെ കൂടെ പക്ഷം ചേരുന്ന ദൈവമാണ്, ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്ന ദൈവമാണ് ദൈവം. അതാണ് ബൈബിളിലെ ദൈവത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ സഹോദരങ്ങളെ, ഒരുപാട് പ്രാർത്ഥനകളും ഉപവാസങ്ങളും കരച്ചറലും ചാക്കവിടുത്തുള്ള നടപ്പും ചാരംപോയിച്ചുള്ള പ്രാർത്ഥനയും ദൈവസ്ഥാനം ഉയർന്നു കഴിഞ്ഞപ്പോൾ എസ്തേറിൻ്റെ മനസ്സിൽ ദൈവം ചില വെളിപ്പെടുത്തലുകൾ കൊടുത്തു. അങ്ങനെ എസ്തേർ അഹസ്വേരോസ് രാജാവിനെയും ഹാമാനെയും വിരുന്നിന് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഹാമാന് ഭയങ്കര സന്തോഷമായി. ഹാമാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞിങ്ങനെയാണ്, രാജ്ഞി വിരുന്നിന് വേണ്ടി രാജാവിന് കൂടെ എന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഈ രാജാവിന്റെ മനസ്സിൽ കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുക്കുക. ഒരു സ്ഥലത്ത് പ്രാർത്ഥന ഉയർന്നപ്പോൾ അഹസ്വരസ് രാജാവിന്റെ മനസ്സിൽ ഒരു കാര്യം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. അതായത് കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ വെച്ച് രണ്ടു പേര് അഹസ്വരസ് രാജാവിനെ ചതിപ്രയോഗത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ മൊർദ്ദെക്കായി ഈ വിവരം എസ്തേറിനോട് പറഞ്ഞു, എസ്തേറിനോട് വഴി വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊർദ്ദെക്കായി ഒരുപാട് വലിയ കാര്യങ്ങൾ രാജാവിന്റെ ജീവന് വേണ്ടി ചെയ്തതാണ്. ഈ കാര്യം ഓർമ്മയിൽ വന്നു. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ ആ സമയത്ത് ദൈവം ഓർപ്പിച്ചു. ഉടനെ രാജാവ് കൊട്ടാരത്തിലുള്ള സഹവാസികളെ വിളിച്ചു ചോദിച്ചു, നമ്മളെ പണ്ട് രക്ഷിച്ച മൊർദ്ദെക്കായ്ക്ക് നമ്മൾ എന്തെങ്കിലും പാരിതോഷികം വല്ലതും കൊടുത്തായിരുന്നോ? ഒന്നും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. ഉടനെ തന്നെ രാജാവ് അവനെ വലിയ ആദരവും ബഹുമാനം കൊടുത്ത് ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്താൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നശിപ്പിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ വേറൊരു സ്ഥലത്ത് ദൈവം നീ ആരെയാണ് നശിപ്പിക്കാൻ തീരുമാനിച്ചേ, ആ വ്യക്തി ഉയർത്താൻ വേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട ആ സാഹചര്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ എസ്തേർ രാജാവിന് വിവരം ധരിപ്പിച്ചു, രാജാവെ അങ്ങ് ബഹുമാനിക്കാൻ ഉദ്ദേശിക്കുന്ന മൊർദ്ദെക്കായിയാണ് ഹാമാൻ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാനും ഒരു യഹൂദയാണ്, എന്നെയും കൂടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാമാൻ ഇതുപോലെ ചതി ഒരുക്കിയിരിക്കുന്നത്. അപ്പോഴാണ് രാജാവിന് ദൈവത്തിന്റെ ബോധ്യം കിട്ടിയത്. അപ്പോൾ തന്നെ രാജാവ് കൽപ്പന തിരിച്ചാക്കിയ സഹോദരങ്ങളെ, സ്വന്തം രാജ്ഞിയെയും രാജാവിന്റെ ജീവൻ രക്ഷിച്ചവനെ നശിപ്പിക്കാൻ ഹാമാൻ ഒരുക്കിയ ആ വിധി കർത്താവ് അപ്പോൾ ആ രാജാവ് തിരുത്തി എഴുതി. അതാണ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. എസ്തേറിന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യമാണത്. അവിടെ വചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്, രാജാവിനെ രക്ഷിച്ച മൊർദ്ദെക്കായ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ 50 മുഴം ഉയരമുള്ള കഴുമരം അവന്റെ വീട്ടിൽ നിൽക്കുന്നുവെന്ന് രാജാവ് അറിഞ്ഞു. രാജാവ് കൽപ്പിച്ചു അവനെ അതിൽ തന്നെ തൂക്കുക. അങ്ങനെ മൊർദ്ദെക്കായ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവൻ തൂക്കിക്കൊന്നു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്നത്. ഹാമാൻ മൊർദ്ദെക്കായെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ കഴുമരത്തിൽ തന്നെ ഹാമാൻ തൂക്കിയേക്കാൻ പറ്റുമോ? എന്ത് ചെയ്ത് മൊർദ്ദെക്കായെ ദൈവം ഉയർത്തി. അതാണ് വചനം പഠിപ്പിക്കുന്നത്, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും, താൻ വെച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും, താൻ ചെയ്ത തന്മ തൻ്റെ മേൽ തന്നെ നിപതിക്കും. അതെപ്പോൾ എവിടെ നിന്ന് ഹാമാൻ അറിഞ്ഞില്ല. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ വീണ്ടും അനേക സ്ഥലങ്ങൾ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാമത്തെ സങ്കീർത്തനത്തിന്റെ 15-16 വാക്യങ്ങൾ, 7-ാം സങ്കീർത്തനത്തിന്റെ 15-16 വാക്യങ്ങൾ, അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അവൻ കുഴി കുഴിക്കുന്നു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു, അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നു, അവൻ്റെ അക്രമം അവൻ്റെ നിറുകയിൽ തന്നെ തറയുന്നു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഒരുമിച്ച് പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനിയേൽ പ്രവചനം 14-ാമത്തെ അധ്യായത്തിൽ ഇതുപോലെ തന്നെ ദാനിയേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബാബിലോണിയൻ നിവാസികൾ, അതേപോലെ തന്നെ അന്നത്തെ കാലത്തുള്ള ചില പുരോഹിതന്മാർ, അന്യദൈവങ്ങളെ ആരാധിച്ചിരുന്ന പുരോഹിതന്മാർ, അവരൊരുപാട് കെണിയൊരുക്കി അവര് ദാനിയേലിനെ ഉന്മൂലന നാശം നയിപ്പിക്കാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള കെണികൾ ഒരുക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ദാനിയ പ്രവചനം 14-ാമത്തെ അധ്യായത്തിന് 42-ാം തിരുലിഖിതം, ദാനിയേലിനെ അവർ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് എറിയാൻ ദിവസം കൊള്ളാൻ സിംഹങ്ങളെ പട്ടിണിച്ചിട്ട് വിശപ്പ് കൂട്ടിയിട്ട് സിംഹത്തിൻ്റെ കുഴിയിലേക്ക് എറിഞ്ഞ് കൊല്ലാൻ നോക്കി, ചതിച്ചു, രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ എന്താണ് സംഭവിച്ചത്? 14-ാം 42-ാം വചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്, അവൻ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റുകയും അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ആ കുഴിയിൽ എറിയുകയും ചെയ്തു. ഉടൻ തന്നെ അവന്റെ കൺമുമ്പിൽ വെച്ച് അവരെ സിംഹം വിഴുങ്ങി, നീ ആരെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. വീണ്ടും ദാനിയേൽ പ്രവചനം 14-ാം അധ്യായത്തിൽ 22-ാം തിരുലിഖിതം, അവിടെ ബേലിന്റെ പുരോഹിതന്മാര്, അന്യദേവന്മാർ ആരാധിച്ചിരുന്ന പുരോഹിതന്മാര് ദാനിയേലിനെ നശിപ്പിച്ചവരെ ഒരുപാട് കെണി ഒരുക്കി. എന്നാൽ എന്താ സംഭവിച്ചതെന്നറിയോ? 14-22 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, രാജാവ് അവരെ വധിക്കുകയും ബേലിനെ ദാനിയേലിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ദാനിയേൽ ബേലിനെ അതിന്റെ ആലയത്തോടൊപ്പം നശിപ്പിച്ചു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഒരാളെ പോലും നശിപ്പിക്കാൻ ശ്രമിക്കരുത്. യേശയ്യ പ്രവചനത്തിൽ 31-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ തിരുലിഖിതം, ചങ്കിൽ ചോര കൊണ്ട് കോറിയിടണം. അവിടെ വചനങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് ദുരിതം. നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ നാശം സംഭവിക്കും, നിന്റെ വഞ്ചന തീരുമ്പോൾ നീ വഞ്ചിക്കപ്പെടും. വചനം പഠിപ്പിക്കുക, നശിപ്പിക്കപ്പെടാതിരിക്കും മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കും മറ്റുള്ളവരെ വഞ്ചിക്കുകയും ചെയ്യുന്നത് നിനക്ക് ദുരിതം. നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിനക്കുള്ള നാശം വരും, നീ വഞ്ചിച്ചു കഴിയുമ്പോൾ നിനക്കുള്ള വഞ്ചന വരും. അതുകൊണ്ട് ദൈവവചന പ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നിന്റെ അസൂയ കൊണ്ട്,
നിന്നെ ഒന്ന് വണങ്ങുന്നില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ നീ പറയുന്ന കാര്യത്തിനൊച്ച് പ്രവർത്തിക്കുന്നില്ലാത്തത് കൊണ്ട്, നിന്റെ ഇഷ്ടത്തിനൊത്ത് ചരിക്കാത്തത് കൊണ്ട്, നിന്റെ തോന്നിയാസിനെ കൂട്ടി നിൽക്കാത്തത് കൊണ്ട് നീ അവനെ അങ്ങ് നശിപ്പിക്കാൻ നോക്കരുത്. അതേ നാശം നിന്റെ ജീവിതത്തിൽ എഴുതപ്പെട്ട വചനപ്രകാരം വന്നു ചേരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. നിന്റെ ചിന്തകൾ കൊണ്ട്, നിന്റെ വാക്കുകൾ കൊണ്ട്, നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നീ ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ആരെങ്കിലും നശിപ്പിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കരം നിനക്കെതിരെ ഉയർന്നു നിൽക്കും. അത് പതിക്കുന്നതിന് മുമ്പ് എളിമപ്പെട്ട് കരങ്ങൾ കൂപ്പി കർത്താവ് സന്നിധിയിൽ അനുതാപത്തോടെ കരുണയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ, വലിയ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വലിയ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്നേ അവരെ ജീവിതത്തിൽ മറ്റുള്ളവരെ തടയുകയും നശിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത ഓരോ സംഭവങ്ങളും അനുദിപ്പിച്ച് പൊട്ടിക്കരഞ്ഞ് കുമ്പസാരിച്ച് കൃപയിൽ ജീവിക്കാൻ കർത്താവെ പലതരത്തിലുള്ള തകർച്ചകൾ ഒഴിവാക്കാൻ തക്ക വിധം ഓരോ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവിനെ കുതിരട്ടെ, അനുതാപത്തെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. പ്രൈസ് ദ ലോർഡ്. നശിപ്പിച്ച് നശിക്കരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ അനുതാപത്തിൻ്റെ കൃപ കൊണ്ട് അനേകരെ കർത്താവ് നിറയ്ക്കുന്ന സമയമാണുള്ളത്. നിന്റെ ഹൃദയത്തിൽ നിന്ന് മാലിന്യം കഴുകി കളയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തെ പ്രകടമാകും. ഹൃദയത്തിലുള്ള എല്ലാ തരത്തിലും വെറുപ്പും വൈരാഗ്യം ഭിന്നതയും കലഹവും അസൂയയും മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അവസ്ഥയും കുതന്ത്രങ്ങളും കത്തിച്ചാമ്പലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ, യേശുവിൻ്റെ ശക്തിക്ക് മുമ്പിൽ പാപവും സാത്താൻ്റെ കുതന്ത്രങ്ങളും ചിഹ്നമെന്നാവും. ആ സമയത്ത് അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കും. അനേകരെ കിടന്ന പാപത്തിൻ്റെ കെട്ടഴിയുമ്പോൾ അനേകർ വിടുതൽ പ്രാപിക്കും. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു ഡെലിവറൻസിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ പ്രാർത്ഥിക്കുക. നാളുകളായി ഉള്ള പലതരത്തിലുള്ള വികട പെരുമാറ്റങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി ഉറക്ക സ്തുതിക്കുന്നോ. ഹാലലുയ്യ, 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 ഹാലലുയ, ഹാലലുയ. ഓ കർത്താവായ ദൈവമേ, നാടുകളെ സാത്താൻ ബന്ധിച്ചിരിക്കുന്ന കുടുംബങ്ങളെയും വംശങ്ങളെയും വ്യക്തികളെയും ഇപ്പോൾ അവിടുന്ന് വിട്ടുപിക്കണമേ. ഓ കർത്താവ്, വെറുപ്പ്, വൈരാഗ്യം, ഭിന്നത, കലകം, അസൂയ, താൻപോരിമ ഭാവ യേശുവിൻ്റെ നാമത്തിൽ വിട്ടൊഴിയട്ടെ. വഞ്ചനത്തിൻ്റെയും നുണയുടെയും എല്ലാ കുതന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള കെണികളെയും പൈശാചിക പീഡകൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുകൾ വിട്ടുപോട്ടെ. കുടുംബങ്ങളിപ്പോൾ വിടുതൽ പ്രാപിച്ച് രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ട് ബന്ധനമഴിഞ്ഞ് ജന വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളും കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്താൽ ബന്ധിക്കപ്പെടുന്ന കുടുംബങ്ങൾ ഇപ്പോൾ കെട്ടഴിഞ്ഞ് വിടുതൽ പ്രാപിച്ചിട്ട് രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ട് തടസ്സങ്ങൾ മാറട്ടെ. ആരാധന, ആരാധന. Come, Lord Jesus.